ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആരാധനയുമായി ബന്ധപ്പെട്ട് നാം ഓരോരുത്തരും അതാത് ഭവനങ്ങളിൽ ആയിരിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വചനം റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യമാണ്. നമുക്കറിയാം അപ്പോസ്തലനായ പൗലോസ് ആരാധന എന്താണ് എന്നുള്ള ഒരു വലിയ ബോധ്യം, ഒരു വലിയ വെളിച്ചം നമുക്കവിടെ പകർന്നു തരികയാണ്. നമുക്കത് വ്യക്തമായി നമുക്കൊന്ന് വായിക്കാം. ഈ നാളുകളിൽ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട, നമ്മളത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മെ പ്രബോധിപ്പിക്കുന്നത്. 12-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. വളരെ വ്യക്തമായി അവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവത്തിന് പ്രസാദമുള്ള യാഗം. എന്നിട്ട് എഴുതിയിരിക്കുകയാണ് സമർപ്പിക്കുവിൻ. അപ്പോൾ പൂർണ്ണമായൊരു സമർപ്പണം അവിടെ അപ്പോസ്തലനായ പൗലോസ് വ്യക്തമാക്കുന്നുണ്ട്. യാഗത്തിൽ പ്രസാദിക്കണമെങ്കിൽ, കർത്താവ് യാഗത്തിൽ പ്രസാദിക്കണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? ഒരു പൂർണ്ണതയുണ്ടായിരിക്കണം. ഇവിടെ എന്താണ് അപ്പോസ്തലനായ പൗലോസ് യാഗമായി സമർപ്പിപ്പീൻ എന്ന് പറയാൻ കാരണം? നമുക്ക് അറിയാം പഴയ നിയമകാലത്ത് ലേവ്യ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ, നമുക്ക് ആ 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, വഴിപാടായി കന്നുകാലികളിൽ ഒന്നിനെ ഹോമയാഗം കഴിക്കുന്നുവെങ്കിൽ ഊനമില്ലാത്തതായിരിക്കണം, രണ്ടാമത് ആണായിരിക്കണം, മൂന്നാമത് എന്ത് ചെയ്യണം? തോലുരിക്കണം, ഖണ്ണം ഖണ്ണമായി മുറിക്കണം അല്ലേ. പിന്നതെന്ത് ചെയ്യണം? സകലവും യാഗപീഠത്തിന്മേൽ ഹോമയാഗമായി ദഹിപ്പിക്കണം. അത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം. കണ്ടോ, നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ വായിച്ചു. എന്താണ്? ഒന്ന്, ഊനമില്ലാത്തതായിരിക്കണം, അതായത് ഞൊണ്ടുള്ളതോ, അതായത് കാലൊടിഞ്ഞതോ പകുതി ചത്തതോ ആയ മൃഗങ്ങളെയല്ല അവിടെ സമർപ്പിക്കേണ്ടത്. പൂർണ്ണമായ ഒരു മൃഗത്തെ, അതായത് ആണായിരിക്കണം, ഊനമില്ലാത്തതായിരിക്കണം, ചതഞ്ഞതോ കാലൊടിഞ്ഞതോ ഒന്നുമാകാതെ നല്ലൊരു മൃഗം, ആരോഗ്യവാനായ ഒരു നല്ല മൃഗത്തെ വേണം ഇത് ചെയ്യാൻ. മാത്രമല്ല, അത് മുറിച്ച് ഖണ്ണം ഖണ്ണമായി ആദ്യം തോലുരിക്കണം, അതിനുശേഷം ഖണ്ണം ഖണ്ണമായി മുറിച്ച് ഹോമയാഗത്തിന്മേൽ വെച്ച് ദഹിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ സൗരഭ്യവാസനയായി വന്ന് അതിൽ ദൈവം പൂർണ്ണമായും പ്രസാദിക്കുകയാണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഇത് തന്നെയാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. പുതിയ നിയമ വിശ്വാസികളോട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള എന്തായി അർപ്പിക്കണം? പൂർണ്ണ യാഗമായിട്ട് സമർപ്പിപ്പാൻ. അതെങ്ങനെയാണ് കഴിയുന്നത്? നമുക്ക് എങ്ങനെയാണ് പൂർണ്ണമായി യാഗമായി സമർപ്പിപ്പാൻ കഴിയുന്നത്? കഴിയും, നമ്മുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ്. നമ്മൾ പഴയ നിയമത്തിൽ എന്താ വായിച്ചത്? ആ മൃഗത്തിൻ്റെ തോലുരിയുന്നത് പോലെ നാം എന്ത് ചെയ്യണം? പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ്, നമ്മുടെ ഹൃദയം നുറുക്കി, അവിടെ കണ്ണം കണ്ണമായി നുറുക്കുന്നെങ്കിൽ ഇവിടെ ഹൃദയം നുറുങ്ങി പൂർണ്ണമായും നമ്മൾ ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കണം. കർത്താവ് ഒരിക്കൽ പറഞ്ഞതുപോലെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടുകൂടി ദൈവത്തെ സ്നേഹിക്കണം. പ്രിയദൈവമക്കളെ, നമ്മുടെ യാഗം എപ്രകാരമുള്ളതാ? പൂർണ്ണതയുള്ളതാണോ? നാം എന്തെങ്കിലും ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടോ ഹൃദയത്തിൽ? നമ്മുടെ പ്രാർത്ഥനകൾ നാം മറ്റുള്ളവരോട് പിണങ്ങിയും മറ്റുള്ള പ്രശ്നങ്ങളിലുമൊക്കെ കുടുങ്ങി, ലോകത്തിൻ്റെ ഇമ്പങ്ങളിലെല്ലാം കുടുങ്ങിയിട്ട് നമ്മൾ ആരാധനയ്ക്ക് വരുന്ന അനേകരുണ്ട്. എന്നാൽ പ്രിയദൈവമക്കളെ, ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കർത്താവ് അദ്ദേഹത്തെ പ്രബോധിപ്പിച്ചത് നമ്മോട് പറയുകയാണ്. എന്താണ്? പൂർണ്ണയാഗമായി, പൂർണ്ണമായൊരു യാഗം ആവശ്യമാണ്. അതെന്ത് ചെയ്യണം? ഊനമില്ലാത്തതായിരിക്കണം, തോലുരിഞ്ഞ് അത് യാഗത്തിൽ, ഹോമയാഗത്തിൽ അർപ്പിക്കണം. പ്രിയദൈവമക്കൾ, ഇവിടെ അത് തന്നെയാണ് പൗലോസ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ആരാധന എപ്രകാരമുള്ളതായിരിക്കണം? ഹൃദയംഗമായി പൂർണ്ണതയോടെ ക്രിസ്തുവിൽ സമർപ്പിച്ച് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ സമർപ്പിക്കാൻ കഴിയണം. ഇല്ലാത്ത ആരാധനയൊന്നും അല്ലാതെ നാം എന്ത് ആരാധിച്ചെന്ന് പറഞ്ഞാലും അതിൽ പൂർണ്ണതയുണ്ടാകില്ല, അതിൽ പ്രസാദമുണ്ടാകില്ല. പ്രസാദമുള്ള യാഗത്തിന് പൂർണ്ണത വേണം.
നമ്മുടെ ഹൃദയം പൂർണ്ണമായി നമുക്ക് ഈ ദിവസങ്ങളിൽ സമർപ്പിക്കാം. ഇപ്പോൾ തന്നെ സമർപ്പിക്കാം, നമുക്ക് സറണ്ടർ ചെയ്യാം. പഴയതിനെയെല്ലാം ഉരിഞ്ഞു കളഞ്ഞുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ ഒന്ന് നുറുക്കി അവൻ്റെ യാഗത്തിൽ, കർത്താവിൻ്റെ യാഗത്തിൽ, നമുക്ക് കർത്താവ് എങ്ങനെയാണ് നമ്മളെ സ്നേഹിച്ചത്? പൂർണ്ണമായിട്ടുമാ, ഒരു തുള്ളി രക്തമാണോ ഒഴുക്കിയത്? അല്ല, മുഴുരക്തവും പൂർണ്ണതയുള്ളൊരു യാഗമായിരുന്നു നമ്മുടെ കർത്താവ് കാൽവരി ക്രൂശിൽ പ്രദർശിപ്പിച്ചത്. കാൽവരി ക്രൂശിൽ ഓരോ തുള്ളി രക്തവും നമ്മൾക്ക് വേണ്ടി ഊറ്റി മരിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന കർത്താവ് അത് നമുക്ക് യാഗമായി അർപ്പിച്ചത് പൂർണ്ണമായ ഒരു യാഗമായിരുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം പൂർണ്ണതയുള്ളതായിത്തീരട്ടെ, ഹൃദയം പൂർണ്ണതയുള്ളതായിത്തീരട്ടെ, നമ്മുടെ പ്രവൃത്തികൾ പൂർണ്ണതയുള്ളതായിത്തീരട്ടെ. എങ്കിൽ മാത്രമേ കർത്താവിൽ നിന്ന് നമുക്ക് പ്രസാദമുണ്ടാവുകയുള്ളൂ. ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന എപ്രകാരമാ, നമ്മുടെ നടപ്പ് എപ്രകാരമാ, എല്ലാം കർത്താവിൽ സമർപ്പിച്ച്, പൂർണ്ണമായി സമർപ്പിച്ച് കർത്താവിൽ ആശ്രയിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ കർത്തൃദിനത്തിൻ്റെ പ്രഭാതത്തിൽ വീണ്ടും നാം ദൈവസന്നിധിയിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളെ സ്വർഗത്തോളം ഉയർത്തി ആത്മാവിൽ സത്യത്തിലും നീതിയിലും വിശുദ്ധിയിലുമുള്ള ഒരു ആരാധന കഴിപ്പാൻ നാം ആഗ്രഹിക്കുന്നു. അതിനുള്ള പ്രാർത്ഥനയും മാനസികമായ ഒരുക്കവും സന്തോഷവും ദൈവകൃപയും ഇന്ന് രാവിലെ നമ്മുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുവെന്ന് ഞാൻ നിങ്ങളോടൊപ്പം കരുതുന്നു. 116 സങ്കീർത്തനത്തിൻ്റെ ധ്യാനത്തിലേക്കാണ് ഇന്ന് രാവിലെ നാം കടന്നു പോകുന്നത്. വളരെ അനുഗ്രഹീതമായ ഒരു സങ്കീർത്തനമായി ഈ വചനത്തെ എൻ്റെ ധ്യാനത്തിൽ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ സങ്കീർത്തന രചയിതാവ് ആരാണ് എന്ന് തലക്കെട്ടിലൊന്നും പറഞ്ഞിട്ടില്ല, പ്രസ്താവിക്കപ്പെട്ടിട്ടില്ല. എങ്കിലും ധാരാളം അനുഭവങ്ങളുടെ സമ്പത്തുള്ള ഒരാളാണ് ഈ എഴുത്തുകാരൻ എന്ന് നിശ്ചയമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വാക്കുകൾ, വരികൾ, വാചകങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഏകദേശം 3000 വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു എഴുത്താണിത്, ഒരു സങ്കീർത്തനമാണിത് എന്ന് നമുക്കറിയാം. ഈ സങ്കീർത്തനം തലമുറകളായിട്ട് ആലപിച്ചും ധ്യാനിച്ചും അവയിലെ ആത്മീയ സന്തോഷം കണ്ടെത്തിയും ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന നിരവധി ആളുകൾ ഇതിനോടകം കാലയവനികൾക്കുള്ളിലേക്ക് മറഞ്ഞു. ഇന്നും അതിൻ്റെ ധ്യാനത്തിലൂടെ നാം വലിയവനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഉയർത്തുകയാണ്. ഈ 116 സങ്കീർത്തനത്തിൻ്റെ തുടക്കം നാം വായിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഈ സങ്കീർത്തനത്തിൻ്റെ 19 വാക്യം വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അത് ഒരാത്മഗതമെന്നോണം, ഒരു ഏറ്റുപറച്ചിലെന്നോണം, ഹൃദയത്തിലൂടെ കടന്നുപോയ ചിന്തകളെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന ചില ബോധ്യങ്ങൾ, സത്യസന്ധമായ ചില പ്രസ്താവനകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവവുമായുള്ള ബന്ധം ഈ സങ്കീർത്തനത്തിൽ ആരംഭം മുതൽ ഒടുവോളം നമുക്ക് കാണാൻ കഴിയുന്നത് സന്തോഷകരമാണ്. ഒന്നാമത് ദൈവത്തോട് ഈ സങ്കീർത്തനക്കാരന് വ്യക്തിപരമായി പറയാനുള്ള ഏറ്റവും വലിയ കാര്യം, ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു എന്നാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു എഴുത്തുകാരൻ, അനുഭവങ്ങളുടെ ഒപ്പം നിന്ന ദൈവത്തെ, കഷ്ടസങ്കടങ്ങളിൽ ഒപ്പം നിന്ന ദൈവത്തെ, ആത്മാർത്ഥമായ
സ്നേഹം കൊണ്ട് ഇപ്പോൾ വരിഞ്ഞു മുറുക്കുന്ന ഹൃദയനിലയോടുകൂടെ നിൽക്കുകയാണ് ഒരാൾ. യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് പറഞ്ഞ ആത്മാർത്ഥത തന്നെ ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണാം. വ്യക്തിപരമായി ദൈവമായുള്ള ബന്ധം വളരെ അടുത്ത് സൂചിപ്പിക്കുന്ന ഒരു സങ്കീർത്തനം കൂടിയാണിത് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ദൈവത്തോടുള്ള എൻ്റെ സ്നേഹം അത് വെളിപ്പെടുത്തുകയാണ് സങ്കീർത്തനക്കാരൻ. ശൂനേങ്കാരിയോട് ചോദിക്കുന്നുണ്ട്, യെരുശലേം പുത്രിമാര്, നിന്റെ പ്രിയന്മാർക്ക്, നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് സവിശേഷതയാണുള്ളത്? നീ ഇത്രമാത്രം പ്രേമം കൊടുക്കുവാനും സ്നേഹം കൊടുക്കുവാനും അവനെക്കുറിച്ച് പ്രകീർത്തിക്കുവാനും അവനെ പുകഴ്ത്താനും ഒക്കെയുള്ള മനോനില നിന്നിൽ രൂപപ്പെട്ടതിൽ അവൻ എന്താണ് ഈ കാണുന്ന യെരുശലേമിൽ പാർക്കുന്ന അല്ലെങ്കിൽ ഈ നാട്ടിൽ പാർക്കുന്ന മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് സവിശേഷതയാണ് നിന്റെ പ്രിയനുള്ളത് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നാം ഉത്തമഗീതത്തിൽ വായിക്കുന്നുണ്ട്. അവൾക്ക് പറയുവാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. ആവേശപൂർവമാണ് അവളെല്ലാം പറയുന്നത്. ആ പ്രിയന്റെ അംഗലാവണ്യം, അംഗപ്രത്യംഗമുള്ള മഹത്വം അവിടെ വിശദീകരിക്കുന്നുണ്ട്. അവൾക്ക് പറയാൻ ഒത്തിരിയുണ്ട്. അവളെ തടയാനായിട്ട് സാധിക്കുന്നില്ല. അവൾ വാചാലയാവുകയാണ്. ഇവിടെ ഈ സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു ഹൃദയനിലയോടുകൂടെയുള്ള ഒരാളെയാണ് നാം കാണുന്നത്. ഒന്നാമത് താൻ പറയുന്നത് എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടു എന്നുള്ളതാണ്. കേൾവിയുള്ള കാഴ്ചയുള്ള ഒരു ദൈവം, എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം, എന്നോട് ഹൃദയത്തിൽ അലിവും താല്പര്യവുമുള്ള ഒരു ദൈവം, അങ്ങനെ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ നാം എല്ലാവരും സ്നേഹിക്കുന്നതിൻ്റെ പിന്നിൽ ചില കാരണങ്ങൾ ഒക്കെ ഉണ്ട്. ഒന്നുകിൽ നമ്മുടെ പ്രാർത്ഥന കേട്ടത് കൊണ്ട്, അല്ലെങ്കിൽ യാചന കേട്ടത് കൊണ്ട് ഒക്കെ, അവൻ്റെ ചെവി എങ്കിലേക്ക് ചായച്ചത് കൊണ്ട് ഒക്കെ ആകാം നാം അവനെ സ്നേഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ വാസ്തവത്തിൽ സ്നേഹിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യേണ്ടത് ദൈവം നൽകിയ ഉപകാരങ്ങളുടെയും ദൈവം നൽകിയ നന്മകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമല്ല. ദൈവത്തിന് അവയൊക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ അവയൊക്കെ ദൈവത്തിന് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എങ്കിലും അവ മാത്രമല്ല ദൈവത്തെ സ്നേഹിക്കാനായിട്ട് നമുക്കുള്ള ബാധ്യതകൾ. അവൻ നമ്മെ സൃഷ്ടിച്ചു, അവൻ നമ്മെ പരിപാലിച്ചു, അവൻ ദൈവമാണ്, അവൻ മഹത്വപൂർണനായ ദൈവമാണ്, ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമാണ്, അർഹതപ്പെട്ട ദൈവമാണ്. ഈ അറിവുകൾ എല്ലാം തന്നെ ദൈവത്തെ സ്നേഹിക്കുവാൻ, ബഹുമാനിക്കുവാൻ, ആരാധിക്കുവാൻ നമ്മെ സഹായിക്കേണ്ട ഘടകങ്ങൾ തന്നെയാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ കഷ്ടകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അവൻ ദൈവത്തെ സ്നേഹിക്കാൻ കാരണമാകുന്നതിൻ്റെ ഒരു 6-7 കാര്യങ്ങൾ ഈ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, പ്രാർത്ഥനയും യാചനയും കേട്ടു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ആ രണ്ടാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവൻ്റെ ചെവി എങ്കിലേക്ക് ചായച്ചു. 750 കോടി ആളുകൾ പാർക്കുന്ന ഈ ഭൂമിയിൽ 750 കോടി ആളുകളുടെയും ദൈവമായവൻ, സർവ ചരാചരങ്ങളുടെയും സൃഷ്ടിപരിപാലനം നിർവഹിക്കുന്നവൻ, ആ ദൈവം എങ്കിലേക്ക് ചെവി ചായ്ച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് വലിയ ഒരു സ്ഥാനം നൽകി, പ്രാധാന്യം നൽകി, സ്നേഹം നൽകി, എൻ്റെ പ്രശ്നങ്ങളോട് സഹതാപം തോന്നി, എൻ്റെ ആവശ്യങ്ങളെ മനസ്സിലാക്കി, എന്നോട് ആർദ്രതയുള്ള, കരുണയുള്ള, ദയയുള്ള ഒരുവനായിട്ട് അവൻ മാറിയിരിക്കുന്നു. ഇത് സങ്കീർത്തനക്കാരൻ്റെ ഈ ആത്മഗതത്തിലേക്ക്, ഈ വലിയ സന്തോഷത്തിലേക്ക്, ഈ വലിയ സമർപ്പണത്തിലേക്ക് അവനെ നയിക്കുകയാണ്. ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ എന്തു പകരം കൊടുക്കും എന്ന് ഇതേ സങ്കീർത്തനത്തിൽ തന്നെ വേവലാതിപ്പെടുന്ന, ആശങ്കപ്പെടുന്ന, അസ്വസ്ഥമാകുന്ന ഒരു ഹൃദയത്തോടുകൂടിയാണ് ഈ സങ്കീർത്തനക്കാരൻ നിൽക്കുന്നത്. അവന് വലിയ സന്തോഷമുണ്ട്. ഇവിടെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മരണപാശങ്ങൾ ചുറ്റിയ, പാതാളവേദനകൾ പിടിച്ച, കഷ്ടവും സങ്കടവും അനുഭവിച്ച, പ്രാണൻ അപകടത്തിൽപ്പെട്ടുപോയ ഒരുവനെയാണ് താൻ പരിചയപ്പെടുത്തുന്നത്. അവിടെ നാം വായിക്കുന്നത് 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ എളിമപ്പെട്ടു, അവൻ എന്നെ രക്ഷിച്ചു. 4-ാം വാക്യത്തിൽ ഞാൻ യഹോവയുടെ നാമം
വിളിച്ചപേക്ഷിച്ചു. മരണപാശങ്ങളാൽ ചുറ്റപ്പെട്ടവനും പാതാളവേദനകളാൽ പിടിക്കപ്പെട്ടവനും കഷ്ടവും സങ്കടവും അനുഭവിച്ചവനായ ഞാൻ എൻ്റെ നിലവിളി അത് സ്വർഗത്തോളം എത്തി, യഹോവേ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു, എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. ആ പ്രാർത്ഥനയിലൂടെ, ആ അപേക്ഷയിലൂടെ, ആ യാചനയിലൂടെ ദൈവം എന്നോട് കൃപ കാട്ടി എന്നെ രക്ഷിച്ചു. ഇന്ന് രാവിലെ ദൈവസന്നിധിയിലേക്ക് നാം വരുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് നല്ല രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കൾക്കും സകല പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ ഹൃദയംഗമമായി വിനയപൂർവം ഓർക്കുവാൻ കഴിയുന്ന വലിയ കാര്യമാണ് നമ്മുടെ പ്രതിനിധിയായ ഈ സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, മരണപാശങ്ങൾ എന്നെ ചുറ്റി, മരണക്കയറാൽ കെട്ടപ്പെട്ടവനായി പാതാളത്തിൻ്റെ അടിത്തട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിക്കുമ്പോൾ എന്നെ രക്ഷിക്കണമേ എന്ന് ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞു. ക്രൂശിൽ കിടന്ന കള്ളൻ പറഞ്ഞതുപോലെ മാത്രം ഒന്നും ചെയ്യാൻ സാധിക്കാത്ത നിസ്സഹായനായ ആ മനുഷ്യൻ കർത്താവിനോട് പറഞ്ഞ അതേ വാക്കുകൾ അതുപോലെ തന്നെ, എന്നെ രക്ഷിക്കണമേ, എന്നെ ഓർക്കണമേ, എന്നോട് ദയുണ്ടാകണമേ, എന്നോട് കരുണ കാണിക്കണമേ, പാപിയായ ബലഹീനനായ അഭക്തനായ ദൈവത്തിൻ്റെ ശത്രുവായ എന്നോട് കരുണ കാണിക്കണമേ എന്നുള്ള ആ വലിയ നിലവിളിയാണ് അവനെ രക്ഷിക്കുവാനായിട്ട് കാരണമായത്. എട്ടാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവൻ ചെയ്ത ഉപകാരങ്ങളുടെ ഏറ്റവും കുറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങൾ അവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, അവൻ എൻ്റെ പ്രാണനോട് കരുണ കാണിച്ചു, അത് മരണത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചു. എൻ്റെ കണ്ണിനോട് അവന് കരുണ തോന്നി, കണ്ണുനീരിൽ നിന്ന് വിടുവിച്ചു. എൻ്റെ കാലിനോട് ദയ തോന്നി, എന്നെ വീഴ്ചയിൽ നിന്ന് രക്ഷിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിൽ പരമായ നന്മ എന്താണ് ചെയ്യേണ്ടത്? പ്രാണനോട് കാണിച്ച, കണ്ണിനോട് കാണിച്ച, കാലിനോട് കാണിച്ച ആ വലിയ കരുണ ഈ രാവിലെ ഓർക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പന്ത്രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ ഏറ്റുപറയുകയാണ്, യഹോവ എനിക്ക് ഉപകാരം ചെയ്തിട്ടുണ്ട്. അത് നാം വായിക്കുന്നത് ഏഴാം വാക്യത്തിലാണ്. പന്ത്രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവന് നിയന്ത്രിക്കാൻ കഴിയാതെ വണ്ണം അവൻ അവനെ തന്നെ ദൈവസന്നിധിയിൽ ഏറ്റവും സന്തോഷപൂർവ്വം അവൻ ഓർക്കുകയാണ്. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ആ മനസ്സ് മുഴുവനും ഈ ഉപകാരങ്ങളുടെ പ്രത്യുപകാരമായിട്ട് എന്തെങ്കിലുമൊക്കെ ദൈവത്തിന് കൊടുക്കുവാനുള്ള വലിയ ആഗ്രഹത്തിലേക്ക് അവൻ പോവുകയാണ്. എന്താണ് അങ്ങേക്ക് വേണ്ടത്? എന്താണ് ഞാൻ തരേണ്ടത്? എന്ത് തന്നാൽ മതിയാകും എന്നുള്ള വലിയ ചിന്തയോടുകൂടെ അവൻ ഓർക്കുകയാണ്. അവിടെ അവൻ തന്നെ സന്തോഷപൂർവ്വം പറയുകയാണ്, എന്താണ് എൻ്റെ ദൈവത്തിന് വേണ്ടത്? ആകപ്പാടെ എൻ്റെ കയ്യിൽ കൊടുക്കുവാൻ അവൻ തന്ന രക്ഷയുടെ പാനപാത്രം എടുക്കുക, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുക. മറ്റൊന്ന്, യഹോവയ്ക്ക് അവൻ്റെ സകല ജനവും കാണുകെ സ്തോത്രം ചെയ്യുക. പതിനേഴാം വാക്യത്തിൽ, ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ച് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ഇന്ന് രാവിലെ ദൈവസന്നിധിയിലേക്ക് വന്ന് യഹോവയ്ക്ക് എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണുക കഴിക്കും എന്ന് പറയുമ്പോൾ യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ഓ, പത്തൊൻപതാം വാക്യത്തിലേക്ക് വരുമ്പോൾ, പതിനാലാം വാക്യത്തിൻ്റെ ആവർത്തനമാണ് പത്തൊൻപതാം വാക്യം. ആ ഞാൻ യഹോവയ്ക്ക് എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണുക കഴിക്കും, യഹോവയെ സ്തുതിപ്പീൻ. ആകപ്പാടെ ഒടുവിൽ പറയുന്ന വാക്കുകളാണ്, ആ വാക്കുകൾ മാത്രമാണ് പൊതുവിനോട് ലോകത്തോട് ആഹ്വാനമായി പറയുന്നത്. ഈ സമാനമായ അനുഭവങ്ങളുള്ള മുഴുവൻ ആളുകളും ഒരുപോലെ ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ വന്ന് അവനെ സ്തുതിക്കണം, അവന് സ്തോത്രം ചെയ്യണം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഇന്ന് രാവിലെ നാം എന്തിനെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ടത്? മരണപാശങ്ങളാൽ ചുറ്റപ്പെട്ട, പാതാളവേദനകളാൽ പിടിക്കപ്പെട്ട, കഷ്ടവും
ദുഃഖവും സങ്കടവും അനുഭവിച്ച നരകത്തിൻ്റെ അടിത്തട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരുന്ന നമ്മുടെ ജീവിതത്തെയാണ് അവൻ ഈ മരണത്തിൽ നിന്നും കണ്ണുനീരിൽ നിന്നും വീഴ്ചയിൽ നിന്നും രക്ഷിച്ച് ഉപകാരം ചെയ്ത് ഇന്ന് രക്ഷയുടെ പാനപാത്രം കൈകളിൽ ഏന്തി നിൽക്കത്തക്ക ആത്മീയ അനുഗ്രഹങ്ങളിലേക്ക് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ ആ വലിയവനായ ദൈവത്തിന് അവൻ്റെ സകല ജനവും കാണുകെ നമ്മുടെ നേർച്ചകളെ, എന്ന് പറഞ്ഞാൽ നമ്മുടെ കടപ്പാടുകളെ ദൈവസന്നിധിയിൽ അറിയിക്കാനുള്ള വേദിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അവൻ നമ്മുടെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ച് അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ഇന്ന് രാവിലെ കേവലം ഞാൻ മാത്രമല്ല, 18-ാം വാക്യത്തിൽ യഹോവയുടെ ആലയത്തിൻ്റെ പ്രാകാരങ്ങളിലും യെരുശലേമേ നിന്റെ നടുവിലും ഞാൻ സകല ജനവും കാണുക എൻ്റെ നേർച്ചകളെ കഴിക്കും. എത്ര ഹൃദ്യമായ ഒരനുഭവമായിട്ട് ഈ സങ്കീർത്തനം ഇരിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാവിലെ കർത്താവിനോടുള്ള സ്നേഹ ബഹുമാന ആദരവുകൾ അവൻ്റെ മുൻപാകെ അർപ്പിച്ചുകൊണ്ട് അവൻ്റെ മുൻപാകെ വീണുകൊണ്ട് നമുക്ക് അവനെ ആരാധിക്കാം, സ്തുതിക്കാം, അവന് മഹത്വം കരേറ്റാം. അവിടുത്തെ വലിയ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിനത്തിൽ പല സ്ഥലങ്ങളിലുള്ള നമുക്കെല്ലാവർക്കും ദൈവത്തെ ആരാധിക്കുവാനായിട്ട് വീണ്ടും ഒരു സാവകാശം കൂടെ ലഭിച്ചിരിക്കുകയാണ്. ദൈവസന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ കഴിഞ്ഞൊരാഴ്ച നമുക്ക് ലഭിച്ച ആത്മീയവും ഭൗതികവുമായിരിക്കുന്ന എല്ലാവിധ കരുതലുകൾക്കായിട്ടും എല്ലാവിധ അനുഗ്രഹങ്ങൾക്കായിട്ടും നന്മകൾക്കായിട്ടും നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. അവിടുന്ന് ചെയ്ത ഉപകാരങ്ങളെ ധ്യാനിച്ച് നന്ദി നമുക്ക് ദൈവമുമ്പാകെ രേഖപ്പെടുത്താം. ദൈവമുമ്പാകെ നാം സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അഥവാ അവിടുത്തെ നമുക്ക് ആരാധിക്കാം. വലിയവനായ ദൈവം നമ്മേതിനായിട്ട് സഹായിക്കുമാറാകട്ടെ. ആരാധനയോട് അനുബന്ധിച്ച് റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിവാന്മാരായിത്തീരും. നമുക്കറിയാം ഈ റോമാലേഖനം 5-ാം അധ്യായത്തിൽ നീതീകരണത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് വളരെ വ്യക്തമായ നിലയിൽ പറഞ്ഞിട്ടുണ്ട്. നീതീകരണത്തിൻ്റെ അടിസ്ഥാനം അഥവാ നീതികെട്ട മനുഷ്യനെ നീതീകരിക്കുന്ന ആ നീതീകരണത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ലോകത്തിലുള്ള സകല മനുഷ്യരെയും നീതീകരിക്കുവാനായിട്ട് ദൈവം തൻ്റെ പുത്രനായി ഭൂമിയിലേക്ക് അയക്കുവാനായിട്ട് പ്രസാദിച്ചു. മാത്രമല്ല, നീതികെട്ട മനുഷ്യ ഒടുക്കത്തിൻ്റെ നീതികേടിൻ്റെ ശിക്ഷ മുഴുവൻ നീതിമാനായ കർത്താവായ യേശു ക്രിസ്തു ഏറ്റെടുക്കുവാനായിട്ട് അവിടുന്ന് പ്രസാദിച്ചു. അതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം പറയുമ്പോൾ 19-ാമത്തെ വാക്യത്തിൽ ഈ റോമാലേഖനം 5-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ. ഏക മനുഷ്യൻ എന്ന് പറയുന്നത് 1-ാം മനുഷ്യനായിരിക്കുന്ന ആദമിനെ ഉദ്ദേശിച്ചാണ്. 5-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ മരണം സകല മനുഷ്യരിലേക്കും പരന്നിരിക്കുന്നു എന്ന് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നു. ഏക മനുഷ്യനിലൂടെ ലോകത്തിലുള്ള സകല മാനവ മനുഷ്യർക്കും പാപികളായി തീരേണ്ടി വന്നു, അല്ലെങ്കിൽ പാപികളായി തീർന്നു.
ഏക മനുഷ്യനിലൂടെയാണ് എല്ലാവരിലും പാപത്തിൻ്റെ സ്വഭാവം അവനിൽ ജന്മസിദ്ധമായി ലഭിച്ചിരിക്കുന്നു. ജനിക്കുമ്പോൾ തന്നെ ഒരു വ്യക്തി പാപാവസ്ഥയിൽ ജനിക്കുകയും പാപത്തിൻ്റെ സ്വഭാവത്തോടുകൂടി വളരുകയും പാപിയായിത്തീരുകയും ചെയ്യുകയാണ്. അനേകർ പറയുന്നത് പാപികളായി തീർന്നത് കർമ്മം ചെയ്ത് പാപികളായതാണെന്നാണ്. പാപിയായതുകൊണ്ട് പാപകർമ്മം ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ സ്വഭാവം ഒന്നാം മനുഷ്യരിൽ നിന്ന് എല്ലാ മനുഷ്യരിലേക്കും വ്യാപിച്ചു എന്ന് തന്നെയാണ് ദൈവവചനം പറയുന്നത്. ഇവിടെ നാം വായിച്ച ഭാഗത്തേക്ക് നാം ശ്രദ്ധിക്കുമ്പോൾ ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാലാണ് എല്ലാവരും പാപികളായി തീർന്നത്. അനുസരണക്കേട് എന്ന് പറയുന്നത് അന്ന് മുതൽ ഇന്ന് വരെ മനുഷ്യൻ ഉള്ളിടത്തോളം കാലം ദൈവത്തോട് അവൻ്റെ പ്രവൃത്തികൾ കൊണ്ട് അനുസരണക്കേട് കാണിക്കുകയാണ്. അനുസരണം കെട്ട മനുഷ്യർ ദൈവസന്നിധിയിൽ നിന്ന് നഷ്ടപ്പെട്ടവനായി തീർന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ദൈവദേശ നഷ്ടപ്പെടുകയും ദൈവിക കൂട്ടായ്മ നഷ്ടപ്പെടുകയും ഏതൻ പ്രതിവിശ നഷ്ടപ്പെടുകയും ചെയ്ത നഷ്ടപ്പെട്ട മനുഷ്യൻ അവൻ പാപിയായി തീർന്നിരിക്കുന്നു. പാപത്തിൻ്റെ അടിമയായി തീർന്നിരിക്കുന്നു. പാപികളല്ലാതെ ഇല്ലൊരു നരനും ഭൂതലെ. ഭൂമിയിൽ എല്ലാ മനുഷ്യരും ഒരുപോലെ ജന്മസിദ്ധമായി കിട്ടുന്ന ഒരു സ്വഭാവം അവൻ്റെ അന്തരംഗത്തിലുണ്ട്. അതാണ് പാപം എന്ന് പറയുന്നത്. അത് ഏദൻ തോട്ടത്തിൽ നിന്ന് ലഭിച്ചതാണ്. പൂർവിക സ്വത്തായി പാരമ്പര്യമായി കിട്ടിയ ഒരു വലിയ സ്വഭാവമാണ് പാപസ്വഭാവം. ഇത് എങ്ങനെ പരിഹരിക്കും? പണം മുടക്കിയാൽ പരിഹരിക്കാമെന്ന് ആഗ്രഹിച്ച് പണം മുടക്കുന്നവരുണ്ട്. പ്രത്യേകമായി ചില സ്ഥലങ്ങളിൽ കടന്നുപോയി അതിന് പരിഹാരം വരുത്താമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. കർമ്മങ്ങൾ കൊണ്ട് പരിഹാരം വരുത്താൻ ശ്രമിക്കുന്നവരുണ്ട്. അനേക തരത്തിലുള്ള ഭക്തിമാർഗം കൊണ്ടും മുക്തി ലഭിക്കുമെന്ന് വിചാരിക്കുന്നവരുണ്ട്. ധ്യാനമാർഗം കൊണ്ട് ലഭിക്കുമെന്ന് വിചാരിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഇതര മാർഗങ്ങൾ സ്വീകരിച്ചിട്ട് അതേ പാപത്തിന് പരിഹാരം ലഭിക്കുമെന്ന് ആഗ്രഹിക്കുമ്പോൾ ലഭിക്കുന്നില്ല. ഇവിടെ രണ്ടാമതായി വായിച്ച വേദഭാഗത്തേക്ക് നാം ശ്രദ്ധിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് ഏകൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായിത്തീരും. ഏകൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നു. പാപിയായി ജീവിക്കുമ്പോൾ ഏക മനുഷ്യൻ്റെ അനുസരണത്താൽ എല്ലാവരും ഒരുപോലെ നീതിമാന്മാരായിത്തീരും. ആരാണ് ഈ ഏക മനുഷ്യൻ? ഒന്നാമത്തെ ഏകനായ മനുഷ്യൻ, ഏക മനുഷ്യൻ എന്ന് പറയുന്നത് ആദമാണെങ്കിൽ, രണ്ടാമത്തെ ഏക മനുഷ്യൻ എന്ന നിലയിൽ ഈ ഭൂമിയിലേക്ക് സ്വർഗത്തിൽ നിന്ന് താണ ഭൂമിയിലേക്ക് വന്ന കർത്താവായ യേശുക്രിസ്തുവാണ്. മനുഷ്യവേഷമെടുത്തു വന്നു. മനുഷ്യനായിട്ട് വന്നതല്ല, മനുഷ്യവേഷമെടുത്തു വന്നു. അവൻ ദൈവപുത്രനാണ്. ദൈവപുത്രൻ മനുഷ്യരൂപമെടുത്ത് മനുഷ്യരുടെയിൽ വന്ന് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അവൻ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി പാപത്തിൻ്റെ ശിക്ഷ മുഴുവൻ പാപം ചെയ്യാത്ത പരിശുദ്ധനായ പുത്രന്തമ്പുരാൻ്റെ മേൽ ദൈവം ചുമത്തി. അങ്ങനെ പാപികളായ മനുഷ്യന് പകരക്കാരനായി ക്രൂശിന്മേൽ മരിക്കുവാൻ ഇടയായി എന്ന് മാത്രമല്ല, ക്രൂശിലെ മരണം മാനവജാതിയുടെ മുഴുവൻ വർഗത്തിൻ്റെയും മരണമായി മാറിയെന്ന് മാത്രമല്ല, ആ മരണം എല്ലാവരുടെയും മരണമായി തീർന്നു എന്നുള്ള ആത്മീയമായ സത്യം ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നുവെങ്കിൽ ഏക മനുഷ്യൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായിത്തീരുമെന്നുള്ള ആ വലിയ സന്തോഷമാണ് ക്രൂശിന്മേൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ക്രൂശിന്മേൽ ഇരുകരങ്ങളും ഇരുഭാഗത്തേക്ക് വിരിച്ചുകൊണ്ട് കൈകാലുകളിൽ ആണിയടിക്കപ്പെട്ടവനായി അതേ എല്ലാവരാലും കൈവിട്ട് അതേ ആരുമാരും സഹായമില്ലാതെ സ്വന്തം തോളി തലയായിച്ചുകൊണ്ട് പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണമേറ്റെടുത്ത് ക്രൂശിന്മേൽ മരിച്ചു. പിതാവേ സകലതും നിവൃത്തിയായെന്ന് അവിടെ നിന്ന് അരുളിച്ചെയ്ത് അതിൻ്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ തൻ്റെ മരണത്തിലൂടെ മാനവജാതിക്ക് മുഴുവൻ നീതിമാന്മാരായി തീരുവാൻ കഴിയുമെന്നുള്ള ആ അനുസരണത്തിൻ്റെ തികവ് ക്രൂശിന്മേൽ കാണുവാനായിട്ട് കഴിയും. മരണത്തെ ജയിച്ചവനും ഉയർത്തെഴുന്നേറ്റവനും ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഒരുവനേ ഉള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തു മാത്രം. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണത്തിൽ നാം വിശ്വസിച്ച് ആ കർത്താവിനെ ഉള്ളത്തിൽ രക്ഷകനായിട്ട് സ്വീകരിച്ചിട്ടുള്ള ദൈവമക്കളായ നമുക്ക് ദൈവം മുമ്പാകെ സാഷ്ടാംഗം പ്രണമിക്കുവാൻ, നമസ്കരിക്കുവാൻ, ആരാധിക്കുവാൻ, വന്ദിക്കുവാൻ മതിയായ യോഗ്യതയുള്ളതാണ്. വെളിപ്പാട് പുസ്തകം
നാലാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, നിൻ്റെ രക്തം കൊണ്ട് ഗോത്രങ്ങളെന്നും ഭാഷകളെന്നും വംശങ്ങളെന്നും ഉള്ളവരെ അവിടുത്തേക്ക് വേണ്ടി വിലയ്ക്ക് വാങ്ങി, നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടിരിക്കുന്നു, നാം കർത്താവിൻ്റെ വകയായി തീർന്നിരിക്കുന്നു എന്ന് നാം അനുസരണം കെട്ടവരുടെ കൂട്ടത്തിലല്ല, അനുസരിച്ച് നമ്മെ രക്ഷിച്ച കർത്താവിൻ്റെ കൂട്ടത്തിലാണ്, നാം ദൈവമക്കളാണ്. അവിടുത്തെ മുമ്പാകെ നമ്മെ സ്നേഹിച്ച, രക്ഷിച്ച, അതേ നിത്യജീവൻ്റെ അവകാശം തന്ന, നിത്യരാജ്യത്തിൻ്റെ അവകാശികളാക്കി തീർത്ത, സ്നേഹസ്വരൂപനായ ആ പുത്രൻ്റെ രാജ്യത്തിൻ്റെ അവകാശികളാക്കി തീർത്ത ദൈവമുമ്പാകെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് നന്ദി രേഖപ്പെടുത്തി ദൈവമുമ്പാകെ നമുക്ക് അവിടുത്തെ നമുക്ക് ആരാധിക്കാം. സകല സ്തുതിയും സ്തോത്രവും ബഹുമാനവും ശക്തിയും മഹത്വമെല്ലാം അവിടുത്തെ പാദപീഠത്തിൽ അർപ്പിക്കുന്നു. അവിടുത്തെ ശ്രേഷ്ഠമായ നാമം എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.